ആകാശത്തെ ആഡംബരത്തിന്റെ മുഖമുദ്ര. നിർമ്മാതാക്കളായ ബോയിങ്ങും വിമാനപ്രിയരും സ്നേഹത്തോടെ വിളിച്ചത് ആകാശത്തിന്റെ റാണി എന്നാണെങ്കിലും എയർ ഇന്ത്യ നൽകിയ വിളിപ്പേരാണ് മഹാരാജ. 5 പതിറ്റാണ്ടുകാലം നീണ്ട സേവനത്തിന് ശേഷം എയർ ഇന്ത്യയുടെ യഥാർത്ഥ മഹാരാജന്മാർ ഇന്ന് ഇന്ത്യയോട് വിട പറയും. അമേരിക്കൻ വിമാന ഡീലർ കമ്പനി എയർസെയിലാണ് എയർ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള 747 വിമാനങ്ങൾ വിറ്റത്. ഇതിൽ 2 എണ്ണം ഇനി കാർഗോ വിമാനങ്ങളായി ആകാശത്തേക്ക് തിരിച്ചെത്തും. മറ്റ് 2 എണ്ണം പൊളിച്ച് ഉപയോഗിക്കാനാകുന്ന ഭാഗങ്ങൾ മാർക്കറ്റിലേക്കും എത്തും. 1971 എയർ ഇന്ത്യ ആദ്യമായി അന്നത്തെ ഏറ്റവും വലിയ യാത്രാവിമാനം ബോയിങ് 747 ഡെലിവറി എടുക്കുന്നത്. കമ്പനിയെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ ബോയിങ്ങിൻ്റെ ക്വീൻ ഓഫ് ദ സ്കൈസ് വഹിച്ച പങ്ക് പ്രധാനമാണ്. 3 ക്ലാസുകളിലായി 423 സീറ്റുകൾ. ആഴ്ചയിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് 4 സർവീസ്. ആകാശത്തെ നിങ്ങളുടെ കൊട്ടാരമെന്ന പരസ്യവാചകം. അമേരിക്കയ്ക്ക് എയർഫോഴ്സ് 1 പോലെ 2020 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വഹിച്ചു പറന്നത് എയർ ഇന്ത്യയുടെ അഭിമാനമായ 747 ആണ്. 2021 ഡൽഹിയിൽ നിന്ന് മുംബൈക്ക് പറന്നതാണ് ഇന്ത്യൻ മഹാരാജയുടെ അവസാന സർവീസ്. 2022 ടാറ്റയുമായുള്ള ലയനത്തിന് ശേഷം 747 വിമാനങ്ങൾ ലാഭകരമല്ലെന്ന വിലയിരുത്തലുണ്ടായി. എയർബസ് A380, A350 വിമാനങ്ങളുടെയും ബോയിങ് 777 വിമാനങ്ങളുടെയും കടന്നുവരവ് ആഗോളതലത്തിൽ 747 അന്ത്യത്തിലേക്ക് നയിച്ചതാണ്. നിലവിൽ ലുഫ്താൻസ മാത്രമാണ് ബോയിങ് 747 യാത്രാവിമാനമായി ഉപയോഗിക്കുന്നത്. ഇന്ന് രാവിലെ 10:05 ഒരു വിങ്ങലോടെ വിട പറയാനൊരുങ്ങുകയാണ് വിമാനഭ്രാന്തന്മാർ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. അർജുൻ പീതാംബരൻ നമുക്കിപ്പം ഉണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ എയർ ഇന്ത്യയുടെ മഹാരാജ, ഇന്ത്യയുടെ പ്രിയപ്പെട്ട മഹാരാജ പോകുമ്പോൾ എത്രത്തോളം വൈകാരികമാണ് കാര്യങ്ങൾ? ഇത് തീർച്ചയായിട്ടും 1960കളിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ സമയത്ത് ലോഞ്ച് ചെയ്തൊരു വിമാനമാണ് ഈ 747 എന്ന് പറയുന്നത്. പിന്നീട് അത് 1971 ഇന്ത്യ വാങ്ങുന്ന സമയത്ത്, എയർ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്നും എയർ ഇന്ത്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എയർ ഇന്ത്യ കമ്പനിയെ ആഗോളതലത്തിൽ കൊണ്ടുവരാനായിട്ട് അത് വഹിച്ച പങ്ക് വലുതാണ്. കാരണം പ്രത്യേകിച്ചും ഈ വലിയ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ, പ്രത്യേകിച്ചും ജംബോ ജെറ്റുകൾ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും, അതായത് 300-ലധികം യാത്രക്കാരെ വഹിച്ചു കൊണ്ട് പോകുന്ന വിമാനങ്ങൾ, അത് ചുരുക്കം ചില കമ്പനികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ശ്രേണിയിലേക്കാണ് അന്ന് നമ്മൾ പോയത്. പ്രത്യേകിച്ചും ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കൊക്കെ ഒരു സിംഗിൾ സർവീസ് എന്ന് പറയുന്നതൊക്കെ അന്ന് സ്വപ്നം കാണുന്നതിലും മുകളിൽ നിന്നൊരു കാര്യം അത് സാക്ഷാത്കാര്യമാകുന്നു. പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യയെ പോലെ അന്ന് 1970കളിൽ തന്നെ അത് സാധിക്കുന്നു എന്നുള്ള കാര്യം തന്നെ വലുതായിരുന്നു. പ്രത്യേകിച്ചും ഈ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ യാത്രയ്ക്ക് വേണ്ടി, ഔദ്യോഗികമായി യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിമാനമാണ് ഈ 747. അതല്ലാതെ ഏറ്റവും വലിയ വിമാന കമ്പനികൾ, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് എയർവേസും യു എസ് എയർവേസും ഒക്കെ പോലുള്ള കമ്പനികളാണ് ഈ വിമാനങ്ങൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ രാജ്യത്തേക്ക് ഇത് കടന്നു വരുന്നത്. പിന്നീട് എയർ ഇന്ത്യയുടെ തന്നെ വലിയൊരു ഭാഗമായി മാറി എന്ന് പറയാൻ സാധിക്കും. നമ്മളെ തന്നെ ഒരുപാട് പ്രധാനമന്ത്രിമാരെയും അതുപോലെ തന്നെ രാഷ്ട്രപതിമാരെയും എല്ലാം തന്നെ അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടികളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള യാത്രകളിൽ കൊണ്ടുപോകാനായിട്ട് ഈ എയർ ഇന്ത്യ 747 വഹിച്ച പങ്ക് വലുതാണ്. നിലവിൽ ഈ വിമാനങ്ങളൊന്നും തന്നെ അത്രത്തോളം ലാഭകരമല്ല അതിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അതിനേക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യയുള്ള അല്ലെങ്കിൽ അതിനേക്കാട്ടിലും സീറ്റുകൾ ഏകദേശം അത്ര തന്നെ ഉള്ള, പക്ഷേ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യത്തൊട്ട് അനവധി വിമാനങ്ങൾ, ഈ 747 വിമാനങ്ങൾ ഇപ്പോൾ സർവീസിലില്ല. ഒരു കമ്പനി മാത്രമാണ് ഇപ്പോഴും യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നിലവിൽ ഒരു കാർഗോ ജെറ്റുകളായിട്ട് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ എയർ ഇന്ത്യയും ഈ വിമാനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതും. അത് നടപടി ഇന്ന് പൂർത്തിയാക്കുന്നു. പക്ഷേ വർഷങ്ങളായി തന്നെ ഒരു ഉപയോഗമില്ലാതെ കിടന്ന വിമാനങ്ങൾ, ഈ 4 വിമാനങ്ങൾ ഇന്ന് കൊണ്ടുപോകുന്നതിലൂടെ വീണ്ടും അതിൽ 2 വിമാനങ്ങളെങ്കിലും തിരിച്ച് സേവനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉണ്ട്. പ്രത്യേകിച്ചും കാർഗോ ജെറ്റായിട്ടെങ്കിലും സേവനത്തിലേക്ക് തിരിച്ച് എത്തും എന്നുള്ള കാര്യമാണ് അതിൽ പ്രധാനം. ഇന്ന് 10 മണിക്ക് ശേഷം ഇത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 2 നിന്നും പറന്നുയറിയും. പിന്നീട് അമേരിക്കയിലെ അല്ലെങ്കിൽ അമേരിക്ക കേന്ദ്രീകരിച്ചായിരിക്കും അതിലെ 2 വിമാനങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത്. ശരി അർജുന, അങ്ങനെ ബോയിങ് 747 വിമാനങ്ങൾ കളമൊഴിയുമ്പോൾ, എയർ ഇന്ത്യയുടെ മഹാരാജ കളമൊഴിയുമ്പോൾ ഇന്ത്യൻ ഏവിയേഷനിൽ ഒരു യുഗാന്ത്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.